നമസ്കാരം, ഞാൻ രശ്മി, തനിമ എക്സ്ക്ലൂസീവ്. ബാലരാമപുരത്ത് വൻ കഞ്ചാവ് വേട്ട. കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അതിർത്തി കടന്നുള്ള കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളുടെ വരവിനെ അതിശക്തമായി തടയുന്നതിനുള്ള പരിശോധനകൾ നടത്തി വരുന്നതിന്റെ ഭാഗമായി ബാലരാമപുരം വഴിബുക്ക് ഭാഗത്ത് വച്ച് നെയ്യാറ്റിങ്കര എക്സൈസ് സർക്കിൾ പാർട്ടിയുമായി സംയുക്തമായി വാഹന പരിശോധന നടത്തി വരവേ 3 കിലോ കഞ്ചാവുമായി നിരവധി മോഷണ കേസിലെ പ്രതിയും വയോധികയായ സ്ത്രീയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയുമായ നെടുമങ്ങാടിൽ നിന്നും ഇപ്പോൾ ചെങ്കൽച്ചുളയിൽ താമസിക്കുന്ന ഷെഫീഖിനെ അറസ്റ്റ് ചെയ്തു. ഇയാൾ 85 പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ അടുത്തിടെ ജാമ്യത്തിലിറങ്ങിയ ആളാണ്. നഗരത്തിലുൾപ്പെടെ കഞ്ചാവ് വിൽപ്പന തുടങ്ങുകയും ചെയ്തിരുന്നു. നഗരത്തിലെ ചെറുകിട കഞ്ചാവ് കച്ചവടക്കാർക്ക് വിൽപ്പനയ്ക്കായി വിതരണം ചെയ്യുന്നതിനാണ് കഞ്ചാവ് കടത്തിയെന്ന് പ്രതി സമ്മതിച്ചു. KEMU നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടോണി ഐസക്, എക്സൈസ് ഇൻസ്പെക്ടർ ശ്യാംകുമാർ, AEI വിജയ്കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ ഷാജികുമാർ, ശങ്കർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിശാഖ്, രഞ്ജിത്, സുജിത്, അനീഷ്, ഹരിപ്രസാദ് എന്നിവർ പങ്കെടുത്തു.